ൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. അതിനുശേഷമുള്ള കാര്യങ്ങളാണ് അൽഹംദുലില്ലാ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോ നമ്മളുടെ മകളെ ഒരു ചെറുപ്പക്കാരൻ വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു, മകൾക്കും ഇഷ്ടപ്പെട്ടു, അൽഹംദുലില്ലാ, എല്ലാം റാഹത്തായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നിക്കാഹിന് വേണ്ടിയിട്ട് ഒരു ഡേറ്റ് കാണണം അല്ലേ. നിക്കാഹിന് വേണ്ടിയിട്ട് ഒരു ഡേറ്റ് കാണുന്ന സ്റ്റെപ്പാണ് അടുത്തുള്ളത്. അങ്ങനല്ലേ നിങ്ങളെ നാട്ടിലൊക്കെ? ശരിയല്ലേ? ആ നിക്കാഹിന് വേണ്ടി ഡേറ്റ് കാണുന്ന സമയമൊക്കെ വലിയ സന്തോഷമാണ് അല്ലേ. നമ്മളെ കുടുംബമുള്ള കൊച്ചുമക്കൾക്കൊക്കെ മാഷാല്ലാ, ഞായറാഴ്ച ആക്കണം കേട്ടോ, ഞായറാഴ്ച ആക്കണോ, എന്നാലേ ഞങ്ങൾക്ക് സെറ്റപ്പ് ആക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. ഇൻഷാല്ലാ. അപ്പൊ ആ ഡേറ്റ് കാണണം. ആ ഡേറ്റ് കാണുന്ന വിഷയത്തിലേക്കാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് നിക്കാഹിലേക്ക് ഡേറ്റ് കാണുന്ന ഒരു ചടങ്ങാണ്. നമ്മളെ നാട്ടിലൊക്കെ അച്ചാരം എന്നൊക്കെ പറയാം, ഞങ്ങളെ കൊല്ലം ജില്ലയിൽ അച്ചാരം എന്നാ പറയാ. നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയാ? വേഗം പറയും. കാനൂത്ത് എന്ന് പറയുന്നവരുണ്ട്, നിശ്ചയം എന്ന് പറയുന്നവരുണ്ട്. കണ്ണൂരൊക്കെ കാനൂത്ത് എന്നാ തോന്നല്ലേ പറയാ. മലപ്പുറം ഭാഗങ്ങളിലൊക്കെ നിശ്ചയം എന്ന് പറയലുണ്ട്. ഏതായാലും ഇൻഷാല്ലാ, ആ നിശ്ചയത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മളുടെ മജ്ലിസിൽ അൽഹംദുലില്ലാ പറയുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി എന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ കേൾക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. അള്ളാഹു നല്ല നിയത്തോടുകൂടിയിരുന്ന നമ്മളുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഈ പരിശുദ്ധമായ പവിത്രധന്യമായ മജ്ലിസിലൂടെ അള്ളാഹു തആല മാറ്റി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ നിക്കാഹിനേക്കല്ല നമ്മളിപ്പോൾ കിടക്കുന്നത്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് നമ്മളെ നാട്ടിലൊക്കെ ആചാരം നടത്തലുണ്ട്, അതല്ലെങ്കിൽ നിശ്ചയം കാനൂത്ത് നടത്തലുണ്ട്. പല സ്ഥലങ്ങളിലും പല പേരാണ്. മലപ്പുറം ഭാഗങ്ങളിലൊക്കെ നിശ്ചയം എന്നാണ് എന്റെ ഒരു ബലമായ സംശയം. നിശ്ചയം എന്നായിരിക്കും അല്ലേ? കമന്റ് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഇനിയിപ്പോ ഞാൻ തെറ്റു പറഞ്ഞ് നിങ്ങൾ ആചാരം എന്ന് പറയലുണ്ട്. നിക്കാഹിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നിക്കാഹല്ല, നിക്കാഹിന് മുന്നേ നിക്കാഹിന് വേണ്ടി ഒരു സമയം കാണുന്ന പരിപാടിയാണ്. നിക്കാഹിന്റെ ഒരു ഡേറ്റ് കാണുന്ന സമയമുണ്ടല്ലോ. തൃശ്ശൂരൊക്കെ നിശ്ചയമാണ്. നിക്കാഹല്ല, കുറെ ആൾക്കാർ നിക്കാഹ് നിക്കാഹ് എന്ന് പറയുന്നുണ്ട്. നിക്കാഹല്ല, നിക്കാഹിന് വേണ്ടി നമ്മൾ ഡേറ്റ് കാണാൻ പോകുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, ഒരു ചടങ്ങുണ്ടല്ലോ, അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നിശ്ചയം എന്താണെങ്കിലും ആ നിശ്ചയത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നിശ്ചയിക്കാൻ ആരാണ് സാധാരണ പോകല്? നമ്മളെ നാട്ടിലുള്ള ഉസ്താദുമാര് പോകലുണ്ട്, കാരണവന്മാര് പോകലുണ്ട്, അതുപോലെ തന്നെ നമ്മളെ മാതാപിതാക്കളിൽ ആരെങ്കിലും പോകലുണ്ട്. അതായത് ഉമ്മ പോകുന്നല്ല, ചില പിതാക്കൾ പോകും. പിതാവില്ലെങ്കിൽ മാതാപിതാക്കളുടെ സ്ഥാനത്തിലുള്ള ആരെങ്കിലും പോകും. അപ്പൊ അങ്ങനെയാണ് നമ്മളെ നാട്ടിലൊക്കെ ആ നിശ്ചയത്തിന് വേണ്ടിയിട്ട് പോകുന്നത് അല്ലേ. മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ, എന്റെ പ്രിയമുള്ളവരെ, നമ്മളുടെ നിശ്ചയത്തിന് പോകുമ്പോ, നമ്മളുടെ നിശ്ചയത്തിന് വേണ്ടി നമ്മൾ പോകുമ്പോ നമ്മളെ ചെറുപ്പക്കാരുണ്ടല്ലോ, അതാ പഴയ ആളുകളെ മാറ്റി നിർത്തുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ കണ്ടുവരികയാണ്. പാടില്ല, 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 എന്റെ ചെറുപ്പക്കാരെ പാടില്ല കേട്ടോ. ആ നിശ്ചയത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നിശ്ചയിക്കാൻ ആരാണ് നമ്മളെ വീട്ടിൽ നിന്ന് സാധാരണ പോകേണ്ടത്? അതാ പ്രായം ചെന്നവരാണ്. അതിനർത്ഥം എല്ലാവരും പ്രായം ചെന്നവരെന്നല്ല, നമ്മളെ ഉസ്താദുമാരോ, അതല്ലെങ്കിൽ നമ്മളുടെ മാതാപിതാക്കളിൽ പെട്ട കാരണവന്മാരോ, അതല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലുള്ള പ്രായം ചെന്ന കാര്യപ്പെട്ട മോമിനീങ്ങളെയോ നമ്മൾ നിക്കാഹിന് വേണ്ടിയിട്ട് ഡേറ്റ് എടുക്കാൻ വേണ്ടി പോകുമ്പോ, നിശ്ചയത്തിന് വേണ്ടി പോകുമ്പോ നമ്മൾ കൊണ്ടുപോകണോ? മഹദിയായ ഖദീജ ബിവി റളിയല്ലാഹു അൻഹേ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിവാഹം കഴിക്കുന്നു എന്ന വാർത്ത അറിയിക്കുകയാണ്. ഖദീജ ബിവി റളിയല്ലാഹു അൻഹേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോ പലരും തെറ്റിക്കാൻ വേണ്ടി നോക്കി. അന്നുണ്ട് ഈ പരിപാടി. നമ്മളെ മുത്തുനബി തങ്ങളുടെ കല്യാണം അന്ന് പലരും തെറ്റിക്കാൻ നോക്കി. അപ്പൊ നമ്മളെയൊക്കെ അവസ്ഥ എന്താ? നിങ്ങൾ ചിന്തിച്ചോക്കി. എല്ലാവരുടെ അവസ്ഥ എന്താണ്? അന്ന് മുതലേ ഉള്ള ആളുകൾ അവരുടെ പിൻഗാമികളാണ് നമ്മളെ നാട്ടിൽ കാണുന്ന ഈ ചായക പീടിയിലെയും. ചായ നാട്ടിൽ പോയിട്ട് ചായ പീടിയെ പോയിട്ട് ഉപ്പാപ്പന്മാരെ ഒന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. അവരെ കുറിച്ചല്ല പറയുന്നത്. ചില ആളുകൾ അള്ളാഹുത്താല കാത്തിരിച്ചിരിക്കുമാറാകട്ടെ. അവരുടെ ഒരു അമലുകളും അള്ളാഹുത്താല സ്വീകരിക്കുകയില്ല. അവരുടെ നിസ്കാരം അള്ളാഹുന് വേണ്ട, നോമ്പ് വേണ്ട, ഒരു മാങ്ങാ തൊലി അവർക്ക് അള്ളാഹുവിന് വേണ്ട, അവരുടെ ഒന്നും വേണ്ട. അവർ ഈ ലോകത്തെ ഏറ്റവും വലിയ ഉപദ്രവകാരികളാണ്, കല്യാണം മുടക്കികൾ. റബ്ബു സുബ്ഹാനഹു വതആല കാത്തിരിച്ചിരിക്കുമാറാകട്ടെ.
ഏതായാലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കല്യാണവും ഈ ടീമുകളും മുടക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഏതായാലും ഹബീബായ മുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയോ മഹദിയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെയോ കല്യാണത്തിന്റെ നിശ്ചയത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബിബി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബിബി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി മഹദിയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെയോ ഹബീബായ മുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയോ കല്യാണത്തിന് ഡേറ്റ് എടുക്കാൻ നിക്കാഹിന് ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിശ്ചയത്തിന് വേണ്ടി കുടുംബങ്ങൾ ഒരുങ്ങുകയാണ്. നിക്കാഹിന് വേണ്ടി ഡേറ്റ് എടുക്കണമല്ലോ. ആ നിശ്ചയത്തിന് വേണ്ടി തീരുമാനം കാണാൻ വരാൻ വേണ്ടിയിട്ട് ഹബീബായ തങ്ങൾ പ്രായം ചെന്നവരെ നോക്കുകയാണ്. പ്രായം ചെന്ന ആളുകളെയാണ് അന്നും ഈ നിശ്ചയത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബ് റളിയല്ലാഹു അബൂ താലിബിനെ വിളിച്ചിട്ട് മുത്താപ്പയാണല്ലോ അബൂ താലിബിനെ വിളിക്കുകയാണ്. കാരണം എന്താ, പ്രായം ചെന്ന ആളിനെ കൊണ്ടുപോവാനാണ്. പ്രായം ചെന്ന ആളിനെ കൊണ്ടുപോവാനാണ്. മുത്താപ്പയാകുമ്പോ കുറച്ച് പ്രായമുള്ള ആളാണല്ലോ. അപ്പൊ അബൂ താലിബിനെ വിളിച്ചുകൊണ്ട് മുത്താപ്പ ഇതേണ കിന്നൊരു സംഭവം ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി ഇൻഷാ അല്ലാഹ് ഖദീജ ബീവിയെ മായിട്ടുള്ള കല്യാണത്തിൽ അൽഹംദുലില്ലാഹ് ഒരു ഡേറ്റ് എടുക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ അബൂ താലിബിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മുടെ വീട്ടിലുള്ള കുടുംബങ്ങളെ പ്രായം ചെന്നവരെ നിശ്ചയത്തിന് നമ്മൾ കൊണ്ടുപോകണോ? അല്ലാതെ ഞങ്ങൾ ന്യൂജൻ ടീമാണ് അവരൊക്കെ ഓൾഡ് ജെൻ ആണെന്ന് പറഞ്ഞിട്ട് പ്രായമുള്ളവരെ നിങ്ങൾ തട്ടിക്കളയല്ലേ? പ്രായമുള്ളവരെ ന്യൂ ജനറേഷൻ ടീമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവരെന്തെങ്കിലും ഫൗളടിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. പ്രായമുള്ളവരെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കൂട്ടിയാൽ നമ്മളുടെ ജീവിതത്തിൽ വലിയ ബറക്കത്താണ്. കാരണം അവരുടെ ദുആയ്ക്ക് വലിയ ഇജാബത്താണ്. അപ്പോൾ അതാ ഹബീബായ തങ്ങളുടെ കല്യാണത്തിന് വരെ ഡേറ്റ് എടുക്കാൻ വേണ്ടി നിശ്ചയത്തിന് വേണ്ടിയിട്ട് കൂട്ടിയത് മൂത്താപ്പയായ അബൂ താലിബിനെയാണ്. മൂത്താപ്പയായ അബൂ താലിബിനെയാണ് എന്റെ ചെറുപ്പക്കാരെ, പ്രായം ചെന്നവരെ നമ്മൾ നിശ്ചയത്തിന് കൊണ്ടുപോകണോ? നമ്മളുടെ നിശ്ചയത്തിന് ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളതാ കൊണ്ടുപോകണം ചെറുപ്പക്കാരെ. അത് നിന്റെ ജീവിതത്തിൽ വലിയ ബറക്കത്താണ്. നിന്റെ മനോഹരമായ കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടാൻ തുടക്കം തന്നെ വലിയൊരു കാരണമാണ്. നിങ്ങളെ മഹല്ലിലെ ഉസ്താദുമാരെയും പ്രായം ചെന്നവരെയോ അതുപോലെ തന്നെ കാര്യപ്പെട്ട സയ്യിദന്മാരെയും കൊണ്ടുപോകണോ? വലിയ ബറക്കത്താണ്. കാരണം കുടുംബജീവിതം എന്ന വലിയൊരു ഉത്തരവാദിത്വത്തിലേക്ക് നമ്മൾ കടക്കുകയല്ലേ? അതിന്റെ കൂടെ തുടക്കം തന്നെ നമ്മൾ ബറക്കത്താക്കി തന്നെ തുടങ്ങണോ? അങ്ങനെ ബറക്കത്താക്കി തന്നെ തുടങ്ങിയാൽ മരണം വരെയും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പിണക്കങ്ങൾ വന്നാലും എന്തൊക്കെ സങ്കടങ്ങൾ വന്നാലും നല്ല റാഹത്തിലായി മുന്നോട്ട് പോകാൻ അല്ലാഹു വലിയ ഭാഗ്യം നൽകുമെന്ന് ഹബീബായ മുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ സന്തോഷം നൽകട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ സന്തോഷം നൽകട്ടെ. അങ്ങനെ നമ്മൾ നിക്കാഹിന് വേണ്ടി ഒരുങ്ങുകയാണ്, നിക്കാഹിന് ഡേറ്റ് കാണുകയാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞതല്ലേ, അന്നിക്കാഹു മിൻ സുന്നത്തി. നിക്കാഹെന്ന് പറയുന്ന മനോഹരമായ ജീവിതത്തിന്റെ തുടക്കമുണ്ടല്ലോ, അതിന്റെ സുന്നത്താണ് ചെറുപ്പക്കാരാ. അതിന്റെ സുന്നത്ത്
സുന്നത്താണ് സഹോദരേ, ആ സുന്നത്തായ മനോഹരമായ നിക്കാഹ് നിങ്ങൾ നല്ല നിലയിൽ നടത്തണോ. ആ നിക്കാഹ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്റെ കുടുംബങ്ങളെ ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നിക്കാഹിന് നമ്മൾ ഡേറ്റ് തീരുമാനിക്കുമ്പോൾ സുന്നത്തായ മാസങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണോ. നിക്കാഹിന് വേണ്ടി നമ്മളുടെ മകളുടെ നമ്മളുടെ മകന്റെ നിശ്ചയത്തിന് വേണ്ടി പോകുമ്പോഴാണല്ലോ ഡേറ്റ് തീരുമാനിക്കുന്നത്. ആ സഭയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ നല്ലൊരു ഡേറ്റ് എടുക്കണോ. അതിന് സുന്നത്തായൊരു മാസമാണ് നമ്മൾ ആദ്യമായി കാണേണ്ടത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിക്കാഹ് നടത്താൻ ഏറ്റവും സുന്നത്തായ മാസം ഏതാണെന്നറിയുമോ? അത് ശവ്വാല് മാസമാണ്. ശവ്വാല് മാസമാണ് എന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ നിക്കാഹ് നടത്താൻ ഏറ്റവും സുന്നത്തായ മാസം. കുടുംബങ്ങളെ, അത് ആരാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ല, ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ എന്നെ നിക്കാഹ് ചെയ്തത് പരിശുദ്ധമായ ശവ്വാല് മാസത്തിലാണ്. സ്വഹാബ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്വഹാബാക്കളോട് പറയുന്നു, എന്നെ അല്ലാഹുവിന്റെ ഹബീബ് നിക്കാഹ് ചെയ്തത് ശവ്വാല് മാസമാണ്. ഹബീബായ തങ്ങളുടെ ഓരോ പ്രവർത്തനവും ഉമ്മത്തീങ്ങൾക്ക് മാതൃകയാണ്. അവിടുന്ന് കാണിച്ചു തന്ന അതേപോലൊരു കുടുംബജീവിതം നയിച്ചാൽ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നമ്മൾ അറിയാതെ നമ്മൾക്കുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഉമ്മമാരെ, കൗനുഹു അവ്വല നഹാരി വയൗമുൽ ജുമഅ വഫീ ശവ്വാല്, ശവ്വാല് മാസത്തിലാണ് നിങ്ങളുടെ നിക്കാഹ് തീരുമാനിക്കേണ്ടതെന്ന് പരിശുദ്ധമായ ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോ. എന്റെ ഉമ്മമാരെ, എന്റെ കുടുംബങ്ങളെ, എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോ ശവ്വാല് മാസത്തെ നമ്മൾ തിരഞ്ഞെടുക്കണോ? ഇത് കേൾക്കുമ്പോ പടച്ചോൻ ഉസ്താദെ, ഞാൻ എങ്ങനെങ്കിലും ദ്വാരന്നിട്ട് വേഗം ഒന്ന് നിക്കാഹാൻ വേണ്ടി കാത്ത് കൊതിച്ചിരുന്ന ഉസ്താദ് ഇങ്ങനൊക്കെ പറഞ്ഞ എങ്ങനെ നീ ശവ്വാലൊക്കെ സമയമെടുക്കണം പടച്ചോനെ? ജമാഅത്തുല്ലാഹ് റജബ് ഷഅബാൻ റമളാൻ ഉഫ് 4 മാസം അതുവരെ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റൂല എന്നും പറഞ്ഞ് നാളെ പോയി. ഇനിയിപ്പോ ഡേറ്റ് തീരുമാനിച്ച ആൾക്കാരൊക്കെ എന്ത് ചെയ്യല്? നാളെ മറ്റേ അടുത്ത മാസം നടത്താൻ വേണ്ടി ഇരുന്ന കല്യാണം ഞാൻ ശവ്വാലിനെ നടത്താൻ പറ്റുള്ളൂ ഉസ്താദ്, ശവ്വാലെ നടത്താൻ പറ്റൂ എന്നും പറഞ്ഞ് ആരും പ്രശ്നം ഉണ്ടായിക്കളയണ്ട. ശവ്വാൽ എന്ന് പറയുന്നത് വളരെ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. പല ആളുകൾക്കും പല തിരക്കുകളുണ്ടാകും, പല ജോലികളുണ്ടാകും. ചിലപ്പോ ഉപ്പ് ഗൾഫിൽ നിന്ന് വന്നിട്ട് പോകേണ്ട മാസങ്ങളുണ്ടാകും, ചിലപ്പോ ശവ്വാലിൽ പറ്റാത്തവരുണ്ടാകും. അങ്ങനെയുള്ളവരൊക്കെ നല്ലൊരു മാസം തിരഞ്ഞെടുത്തിട്ട് ആ മനോഹരമായ മാസത്തിലെ മനോഹരമായ ഒരു ദിവസം നമ്മൾ തിരഞ്ഞെടുക്കണം. നഹ്സുള്ള ദിവസങ്ങൾ നമ്മൾ നോക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനെയുള്ള നല്ല ദിവസങ്ങൾ നോക്കി നമ്മൾ വെക്കണം. ശവ്വാല് മാസത്തിലാണ് ഏറ്റവും നല്ലത്. ശവ്വാല് മാസം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തീരുമാനിക്കാം. ശവ്വാല് മാസത്തിലെ നിക്കാഹ് സ്വീകരിക്കുകയുള്ളൂ, ശവ്വാല് മാസത്തിലെ നിക്കാഹ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, അങ്ങനൊന്നും ഇല്ല. ഏത് മാസവും നടത്താം, പക്ഷേ നല്ല സമയത്ത് നിങ്ങൾ നടത്തിക്കോളൂ. ഇനി മറ്റുള്ള മാസങ്ങളിൽ നിങ്ങളുടെ തിരക്കനുസരിച്ച് മറ്റുള്ളവരെ പരിഗണിച്ചു വേണമെങ്കിൽ നടത്താം, അതിനൊന്നൊരു പ്രശ്നമില്ല. അതുകൊണ്ട് ആരും പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ് ശവ്വാല് മാസമാകുമ്പോ അതിന് വലിയൊരു സുന്നത്തുണ്ടെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? മാസം കറക്റ്റ് ആയില്ലേ? നിക്കാഹിന് മാസം നമ്മൾ തിരഞ്ഞെടുത്തു അല്ലേ? റാഹത്തായി. ഇനി നമുക്ക് നല്ലൊരു ദിവസം വേണം. എല്ലാവർക്കും ഒരു അനുയോജ്യമായ ദിവസം ചിലപ്പോ നമുക്ക് കാണണമെന്നില്ല അല്ലേ? നമ്മളെ വീട്ടിൽ ചിലപ്പോ നമ്മളെ ഉപ്പ ഗൾഫിലായവരുണ്ടാവും, സഹോദരൻ ഗൾഫിലായവരുണ്ടാവും.